ഹായ്, എന്റെ പേര് ശാരദയും മഷ്റൂം തിയറിയോടൊപ്പം മൈക്കോളജി കൺവർജൻസ് 2019 എല്ലാവർക്കും സ്വാഗതം. കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്ന് തരം കൂണുകളാണ് പ്രധാനമായി ഇന്ത്യയിൽ ചെയ്തു വരുന്നത്. അതിലൊന്നാമത്തെയാണ് ബട്ടൺ മഷ്റൂംസ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ബട്ടൺ മഷ്റൂം കഴിച്ചിട്ടുണ്ടാവും. പുള്ളി നല്ല പോപ്പുലറാണ്. യൂറോപ്പാണ് ബട്ടൺ മഷ്റൂമിൻ്റെ ജന്മദേശം. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാര്യമായി കൃഷി ചെയ്യാറില്ല, കാരണം നല്ല തണുപ്പ് വേണം. കേരളത്തിൽ കിട്ടുന്ന ബട്ടൺ മഷ്റൂം കൂടുതലും വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നവയാണ്. ബട്ടൺ മഷ്റൂമുകൾ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു കൂണാണ് ഓയിസ്റ്റർ കൂൺ അഥവാ ചിപ്പിക്കൂൺ. ഒരുപാട് പോഷകഗുണങ്ങളുള്ള ഒരു കൂണാണ് ചിപ്പിക്കൂൺ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന കൂണും ഇതുതന്നെയാണ്. കാരണം നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും അനുയോജ്യമായ ഒരു കൂൺ കൂടിയാണ് ഓയിസ്റ്റർ കൂൺ. ഇത് കൃഷി ചെയ്യാനും വളരെ എളുപ്പമാണ്. 17 മുതൽ 20 ദിവസത്തിനകത്ത് വിളവ് കിട്ടും. മാർക്കറ്റിൽ നല്ല ഡിമാൻഡുമുണ്ട്. പല നിറത്തിലുള്ള ഓയിസ്റ്റർ മഷ്റൂമുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചിപ്പിക്കൂൺ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു കൂൺ ഇനമാണ് മിൽക്കി മഷ്റൂം അഥവാ പാൽകൂൺ. വേനൽക്കാലത്താണ് കൂടുതലായി ഇത് കൃഷി ചെയ്യപ്പെടുന്നത്. എന്താണ് സബ്സ്ട്രേറ്റ്? കൂൺ വളർത്താൻ ഉപയോഗിക്കുന്ന മാധ്യമത്തെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുക. കച്ചി, മണ്ണ്, തടി കഷ്ണങ്ങൾ, നാച്ചുറൽ കമ്പോസ്റ്റ്, ആർട്ടിഫിഷ്യൽ കമ്പോസ്റ്റ്, അങ്ങനെ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. നമ്മളുടെ വളർത്താൻ ഉദ്ദേശിക്കുന്ന കൂണിനനുസരിച്ച് നമുക്ക് മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കണം. ഓയിസ്റ്റർ മഷ്റൂമിന് കച്ചിയാണ് മാധ്യമമെങ്കിൽ മറ്റ് പല മഷ്റൂമുകൾക്കും ആർട്ടിഫിഷ്യൽ കമ്പോസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് മഷ്റൂം സ്പാൺ? കൂൺ ഒരു ഫംഗസ് ആണ്. നമ്മുടെ വീട്ടിൽ കൂൺ കൃഷി നടത്തണമെങ്കിൽ നമുക്ക് മലിനപ്പെടാത്ത ഫംഗസ് വിത്തുകൾ വേണം. അപ്പോൾ കൂൺ വിത്തുകളെയാണ് മഷ്റൂം സ്പാൺ എന്ന് പറയുക. 300 ഗ്രാമിൻ്റെ പാക്കറ്റിലാണ് സാധാരണ വിത്തുകൾ വിൽക്കപ്പെടുന്നത്. കൂൺ വളർത്താൻ ഇരുട്ടുമുറി ആവശ്യമുണ്ടോ? ഇല്ല. നല്ല ശുചിത്വമുള്ള പൊടി കയറാത്ത മുറിയോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ നിങ്ങൾക്ക് കൂൺ വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ചെറിയ രീതിയിൽ കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലെ ബെഡിനടിയിലോ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. സൂര്യപ്രകാശവുമായിട്ട് കൂണിന് യാതൊരു ബന്ധവുമില്ല, കാരണം കൂൺ സൂര്യപ്രകാശത്തിൽ നല്ല ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം പ്രകാശം കയറുന്ന റൂമായാലും അല്ലെങ്കിലും ഇത് രണ്ടും കൂണിന് ബാധിക്കുന്ന കാര്യമല്ല. കൂൺ കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശുചിത്വം. കൂൺ കൃഷി ചെയ്യുന്ന സ്ഥലത്തോട്ട് കയറുന്നതിന് മുമ്പ് നമ്മുടെ കൈകാലുകൾ നല്ല രീതിയിൽ ഡെറ്റോളിട്ട് കഴുകണം. നമ്മൾ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പറ്റാൻ പോകുന്നതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള അസുഖങ്ങളും കൂണിന് വരും. ചുമന്ന പുഴുക്കൾ, ചെറിയ പ്രാണികൾ, ഈച്ചയുടെ മുട്ടകൾ, അങ്ങനെ ഒരുപാട് നമ്മുടെ കൂൺ കൃഷി അതൊക്കെ നശിപ്പിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശുചിത്വം. കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന കൂൺ ഇനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ക്ലൈമറ്റിന് രണ്ട് കൂൺ ഇനങ്ങളാണ് ഏറ്റവും നല്ലത്. ഒന്ന് ഓയിസ്റ്റർ ചിപ്പിക്കൂണ്, പിന്നൊന്നുള്ളത് മിൽക്കി മഷ്റൂം പാൽകൂണ്. ചൂടുകാലത്ത് പാൽകൂണും മറ്റ് സമയങ്ങളിൽ നമുക്ക് ചിപ്പിക്കൂണും കേരളത്തിൽ കൃഷി ചെയ്യാം. കൂൺ കൃഷി ലാഭമാണോ?
വളരെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യുന്നൊരു ബിസിനസ് ആയതിനാൽ നമുക്ക് നഷ്ടസാധ്യതകൾ തീരെയില്ല. നല്ല വൃത്തിയോടെ എന്താ പറയുക, കൃഷി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ലാഭം ഉണ്ടാക്കാം. കൂൺ വിൽപ്പനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈസൻസ് വേണോ? വേണം. 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം എല്ലാ കൂൺ കർഷകരും നിർബന്ധമായി FSA രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഒരു വർഷത്തെ ഫീസ് ഏതാണ്ട് 100 രൂപയ്ക്ക് അടുത്തേ വരത്തുള്ളൂ. അടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ സെൻറ്ററിൽ പോയാൽ അവർ ചെയ്തു തരും. ടോട്ടൽ ഒരു 200 രൂപീസിന് ചെയ്തു തരും. കൂൺ എത്ര ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും? നമ്മുടെ ഫ്രിഡ്ജിൽ 2 മുതൽ 5 ദിവസം വരെ ഒട്ടുമിക്ക കൂണുകളും നമുക്ക് വെക്കാൻ കഴിയും. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അത്യാവശ്യം എയർ കയറുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ നിൽക്കും. കൂൺ കൃഷി എങ്ങനെ വിജയകരമാക്കാം? നിങ്ങൾ കൂൺ കൃഷി തുടങ്ങുമ്പോൾ തന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളുമായിട്ടും ഒക്കെ ഒന്ന് സംസാരിക്കുക. അതിനുശേഷം ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെയുള്ള പാക്കിങ്ങിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ വിറ്റുതരും. പിന്നീട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കൂൺ കൊണ്ട് പിക്കിളുണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം. കൂൺ ഡ്രൈ ആക്കി പൊടിച്ച് പൗഡറാക്കി ഉപയോഗിക്കാം. പിന്നെ കൂൺ ഉപ്പിലിടാം. അങ്ങനെ ബൈ പ്രൊഡക്റ്റ്സ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ലാഭം ഉണ്ടാകും. കാരണം ഇപ്പം എക്സ്ട്രാ വരുന്ന കൂണുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ബൈ പ്രൊഡക്റ്റ്സായി മാറ്റാം. ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.